എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോൺ പേ അതുപോലെ തന്നെ ഗൂഗിൾ പേ, പേടിഎം ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷനും തന്നെ നമുക്ക് ഒരുപാട് ക്യാഷ് ബാക്ക് നൽകുന്ന ആപ്ലിക്കേഷനാണ്. അതായത് ഇപ്പം 50 രൂപയുടെ റീചാർജ് ചെയ്താൽ ചില ടൈമിൽ അവർ 100 രൂപ നമുക്ക് തിരിച്ചു തരുന്ന ഒരു സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പം ഇത്രത്തോളം ക്യാഷ് ബാക്ക് തരുന്ന കമ്പനികൾ എങ്ങനെയാണ് അവർ ക്യാഷ് ഉണ്ടാക്കുന്നത്, എന്താണ് അവരുടെ ലാഭം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി മുതൽ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ടോപ്പിക്കുകൾ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കിലാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് താല്പര്യമുള്ള ടോപ്പിക്കുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്കും വീഡിയോ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റിനൊന്ന് ലൈക്ക് കൂടി അടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലൈക്കുകൾ കൂടുതൽ വരുന്ന കമൻറ്റുകളുള്ള വീഡിയോ ടോപ്പിക് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. അതായത് ഈ വീഡിയോയുടെ പല സ്ഥലങ്ങളിലായിട്ട് ഓരോ കോഡുകൾ വരും. നിങ്ങൾ ആ എല്ലാ കോഡുകളും നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നിങ്ങൾ പേടിഎമ്മിൽ പോയിട്ട് ആ കോഡ് നിങ്ങൾക്ക് റിഡീം ചെയ്ത് പൈസയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പല സ്ഥലങ്ങളിലായിട്ടാണ് കോഡ് വരുന്നത്. അപ്പം എല്ലാ കോഡും കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അതായത് നമുക്കറിയാം ഇന്ന് ഒരുപാട് കമ്പനികളുണ്ട്. അതായത് ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, പേടിഎം ഉണ്ട്, ആമസോൺ പേ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. നമുക്ക് എല്ലാ കമ്പനികളും ഇഷ്ടംപോലെ ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. അതായത് നമ്മൾ 100 രൂപ മുടക്കിയാൽ ചിലപ്പോൾ നമുക്ക് 200 രൂപ വരെ കിട്ടാറുണ്ട്. അപ്പം ഇവർ ഇങ്ങനെ നമുക്ക് ക്യാഷ് തരുമ്പോൾ ഇവരുടെ ലാഭം എന്താണെന്ന് നോക്കാം. നമുക്കിതിനെ ഒരു രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതായത് ഒന്ന് ഗൂഗിൾ, അതായത് ടെക് ഭീമന്മാരായ ഗൂഗിളിൻ്റെ ഗൂഗിൾ പേയും, മറ്റത് ഫോൺ പേ അതുപോലെ പേടിഎം അങ്ങനെയുള്ള രണ്ടാമത്തെ ഒരു രണ്ട് സെക്ഷൻ ആയിട്ട് തിരിക്കാം. അപ്പം ഈ രണ്ട് ടീമും എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ പേയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഗൂഗിൾ പേ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ടെസ്റ്റ് ആയിരുന്നു, പിന്നീട് ഗൂഗിൾ പേയിലോട്ട് എന്ന പേര് മാറ്റി ഗൂഗിൾ പേയിലോട്ട് വന്നു. അതിൻ്റെ ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഗൂഗിളാണ്. ഒരു അമേരിക്കൻ കമ്പനിയാണ്. കാശിനൊരു പഞ്ഞവുമില്ലാത്ത ആൾക്കാരാണ്. എത്ര കാശ് വേണമെങ്കിലും അവർ പൊട്ടിക്കാനായിട്ട് റെഡിയാണ്. അതായത് ഇപ്പം നമുക്കറിയാം ഒരുപാട് ഓഫറുകൾ നമുക്ക് ഗൂഗിൾ പേ എന്ന് വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പം ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം യൂസേഴ്സിനെ ഇപ്പം ഗൂഗിൾ പേയിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ യൂസ് ചെയ്യുന്നത്, ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് അവർക്ക് എന്തോരം യൂസേഴ്സ് കൂടുന്നു അപ്പം അവർക്ക് അവരുടെ വാല്യൂ കൂടുവാണ്. അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കോടിക്കണക്കിന് യൂസേഴ്സ് ഉണ്ട് ഗൂഗിൾ പേക്ക്. അപ്പം ഒരുപാട് ആൾക്കാരെ ഇതിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ക്യാഷ് ബാക്ക് നൽകുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ വന്നു കഴിയുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ഒരുപാട് ഷോപ്പിംഗ് സൈറ്റുകൾ എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഓൺലൈനിൽ ഒരുപാടായിട്ട് ആശ്രയിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടാണെങ്കിലും ആമസോൺ ആണെങ്കിലും അതുപോലെ തന്നെ ഷോപ്പ് ക്ലൂസ് ആണെങ്കിലും ഒരുപാട് സൈറ്റുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ ചെല്ലുമ്പം ഒന്നില്ലെങ്കിൽ നമ്മൾ ബാങ്ക് യൂസ് ചെയ്യും. ഇപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫോൺ പേ ഉണ്ട്, അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പം ഈ ഗൂഗിൾ പേയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഡൗൺലോഡ് അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാർ ഗൂഗിൾ പേ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഗൂഗിൾ പേയെ അവരുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് വയ്ക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം പോസിബിലിറ്റി കൂടുതലല്ല, തീർച്ചയായിട്ടും വയ്ക്കും. അതായത് ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കമ്പനികളും ഗൂഗിൾ പേനെ അവരുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് വയ്ക്കും. അപ്പം ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് വലിയൊരു എമൗണ്ട് ഇവർക്ക് ഈ ഗേറ്റ് വേ ആയിട്ട് വയ്ക്കും. അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് വയ്ക്കുന്നതിന് ഒരു വലിയ എമൗണ്ട് ഈ കമ്പനികളിൽ നിന്ന് ഇവർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ പേ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്ലിപ്കാർട്ടിന് അവരുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് ഗൂഗിൾ പേനെ വെക്കാതിരിക്കാനായിട്ട് സാധിക്കില്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം അവർ വലിയൊരു എമൗണ്ട് കൊടുത്ത് ഗൂഗിൾ പേനെ അവരുടെ ഗേറ്റ് വേ ആയിട്ട് വെക്കും, അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് വെക്കും. അങ്ങനെയാണ് ഇവർ ഒന്നാമത്തെ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ പരസ്യത്തിലൂടെയാണ് കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ പേ നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾ ഡേറ്റ അവരെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ സാധനത്തിന് വേണ്ടിയിട്ടാണ് പൈസ സ്പെൻഡ് ചെയ്യുന്നത്, ഏതൊക്കെ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഡേറ്റകളും നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ എടുക്കും. അതിനുശേഷം അവരുടെ ഗൂഗിളിന് തന്നെ കൊടുക്കും. അതിനുശേഷം അവരുടെ പരസ്യങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി വെച്ചിട്ട് ഈ ഒരു ഡേറ്റേനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഡേറ്റ എന്ന് പറയുന്നതിൻ്റെ വില ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇന്നത്തെ ഒരു കാലത്ത് ഡേറ്റയുടെ വില എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഡേറ്റ വഴിയാണ് ഇവർ
ക്യാഷ് ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ ഒരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ പേ പോലുള്ള ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് റീചാർജ് ചെയ്യാനും അല്ലെങ്കിൽ ബില്ലടയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് അവരുടെ കമ്മീഷൻസ്, അതായത് ഇപ്പോൾ ഫോൺ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കമ്മീഷൻ കാര്യങ്ങളെല്ലാം ഇത് കിട്ടുമ്പോൾ അതിൽ നിന്നും ഒരു പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയായ ഫോൺ പേ, പേടിഎം അങ്ങനെയുള്ള കമ്പനികൾ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഗൂഗിൾ പേയുടെ പോലെ തന്നെ ഈ കമ്പനികളെയും പലതിൻ്റെയും പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് വയ്ക്കുക എന്ന് തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം. അതായത് നമുക്കറിയാം, പേടിഎമ്മിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും നമുക്കിപ്പം ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബുക്ക് മൈ ഷോയിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ പേടിഎം ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ബുക്ക് മൈ ഷോയുടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് നമുക്ക് പേടിഎമ്മിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള പല കമ്പനികളും അവരുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആക്കാനായിട്ട് ഈ ഫ്ലിപ്കാർട്ടിനെയാണ് ഇപ്പം ഫോൺ പേ വരുന്നത്. അപ്പം ഫോൺ പേനെയോ അല്ലെങ്കിൽ പേടിഎമ്മിനെയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ഫോൺ പേയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫോൺ പേ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനി ആയിരുന്നു. അതിനുശേഷം ഫ്ലിപ്കാർട്ട് അവരെ പർച്ചേസ് ചെയ്തു. ഫ്ലിപ്കാർട്ടിനെ ടോട്ടലായിട്ട് വാൾമാർട്ട് പർച്ചേസ് ചെയ്തപ്പം ഇപ്പോൾ ഫോൺ പേയും ഒരു എന്താ പറയുക, ഒരു അമേരിക്കൻ കമ്പനിയാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അവർക്കും കാശിനൊരു പഞ്ഞമില്ല, അവരും നല്ല രീതിക്ക് ഇപ്പോൾ കാശ് ഇറക്കുന്നുണ്ട്. ഒരുപാട് ഓഫറുകൾ അതുകൊണ്ട് തന്നെ ഫോൺ പേയിൽ വരുന്നുണ്ട്. അതായത് പൈസ ഇറക്കാൻ അവർക്ക് ആർക്കും മടിയില്ല. ഇവരുടെ എല്ലാം ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു ടൈം വരെ എത്ര എമൗണ്ട് വേണമെങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ചിന്തിക്കുന്നതിൽ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ റെഡിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫോൺ പേയിൽ ഒരുപാട് എന്താ പറയുക ഓഫറുകൾ വരുന്നത്. അപ്പം ഈ ഒരു വഴിക്കാണ് ഇവരും മെയിനായിട്ട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അതുപോലെ തന്നെ പേടിഎമ്മിലൊക്കെ ആണെങ്കിലും പല ബ്രാൻഡുകളുടെയും പ്രൊഡക്റ്റ് ഏറ്റവും മുകളിലായിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്യൂമയുടെ ഒരു ഷൂവിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു ബാറ്റയുടെ ചെരുപ്പിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോക്കോഫോണിൻ്റെ പരസ്യം ഏറ്റവും മുകളിലായിട്ട് വരുന്നത്, അങ്ങനെ പല പ്രൊഡക്റ്റുകളുടെയും പരസ്യങ്ങൾ ഏറ്റവും മുകളിലായിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ സംഭവം എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയും. അതായത് ഈ കമ്പനികളുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് വാങ്ങിച്ച് അവരുടെ പ്രൊഡക്റ്റിനെ ഏറ്റവും ബൂസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ഈ ഫോൺ, മറ്റേ പേടിഎം ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും അങ്ങനെ എല്ലാ സംഭവങ്ങളും. അതുപോലെ തന്നെ ഫോൺ പേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഡേറ്റാസ് എല്ലാം ഉപയോഗിച്ച് അവർക്ക് കുറച്ചുകൂടെ നമ്മുടെ ഈ വിൽപ്പന കാര്യങ്ങളൊക്കെ, ഫ്ലിപ്കാർട്ടിൻ്റെ വിൽപ്പന കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാനായിട്ട് ഫോൺ പേനെ യൂസ് ചെയ്യും. അപ്പോൾ അതുവഴി നമ്മുടെ ഡേറ്റ കാര്യങ്ങളെല്ലാം എടുക്കുകയാണ് ചെയ്യുന്നത്. പേടിഎമ്മിൻ്റെ കാര്യങ്ങൾ അവർക്കും ഷോപ്പിംഗ് സൈറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ഡേറ്റാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഷോപ്പിങ്ങും അതുപോലെ അവരുടെ കച്ചവടം ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുവഴി അവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഗൂഗിളിൻ്റെ പേ ഗൂഗിൾ പേക്ക് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഈ പേയ്മെൻറ്റൊക്കെ ഫോൺ ബില്ല്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കാര്യങ്ങളൊക്കെ അടയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷനും ഇവർക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു സെറ്റപ്പിലാണ് ഈ കമ്പനീസ് എല്ലാം ക്യാഷ് ഉണ്ടാക്കുന്നത്. അതായത് ബ്രാൻഡ് പ്രൊമോഷൻ വഴിയും പരസ്യം വഴിയും അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ സിസ്റ്റം വഴിയുമാണ് ഇവർ കാശുണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും വേണമെങ്കിൽ നഷ്ടത്തിലാണ് റണ്ണ് ചെയ്യണമെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് അവരൊരു 500 കോടി മുടക്കിയാൽ ചിലപ്പോൾ ഇപ്പോൾ കിട്ടുന്നൊരു ഇൻകം എന്ന് പറയുന്നത് 100 കോടി ആയിരിക്കും, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. പക്ഷേ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു ഒരു പോയിൻ്റ് വരെ ഇവർ എന്തോരം ക്യാഷ് വേണമെങ്കിലും മുടക്കാനായിട്ട് റെഡിയാണ്. ഈ ഒരു പോയിൻ്റ്, അതായത് ഒരു പീക്ക് പോയിൻ്റിൽ വരെ അവർ ഇപ്പോൾ കോടികൾ മുടക്കിയാൽ പോലും അതിനുശേഷം അവർക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ ഒരു എല്ലാ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇവരെല്ലാം ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പാണ്. അപ്പം ഒരു പരിധി വരെ ഇവർ നമ്മൾ ഓഫർ തന്ന് നമ്മളെ അവരെ ഒരു റോയൽ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു നമ്മളൊരു അവരുടെ ഒരു സ്ഥിരം കസ്റ്റമറാക്കി എടുക്കാനാണ് അവർ ചെയ്യുന്നത്. ഇപ്പം പല ഇതുപോലുള്ള പല കമ്പനികൾ അല്ലെങ്കിൽ പല സ്റ്റാർട്ടപ്പ് ഉള്ളവരാണ് നമുക്ക് ഒരുപാട് ഓഫറുകൾ തരുന്നത്. ഇങ്ങനെ ഓഫർ തന്ന് നമ്മളെ അവരുടെ ഒരു സ്ഥിരം കസ്റ്റമറാക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് തിരിച്ച് റിട്ടേൺ കിട്ടി തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ കമ്പനികളുടെ എല്ലാം പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്തോരം ക്യാഷ് ബാക്ക് തന്നാലും അവർക്ക് ഇതിൽ നിന്നെല്ലാം അവസാനം ഇതിൻ്റെ എല്ലാം ഇരട്ടിക്കണക്കിന് പൈസകൾ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. എനിവേ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പം ഈ ഒരു കമ്പനീസിൻ്റെ എല്ലാം എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ടോപ്പിക് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വാട്സപ്പ് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പം സ്വിഗ്ഗി, യൂബർ ഈറ്റ്സ് അവരുള്ള കമ്പനീസ് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന കമൻറ്റ്സ് പിക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പല സ്ഥലങ്ങളിലായിട്ട് കോഡ് കാണാൻ സാധിച്ചു. അതെല്ലാം നിങ്ങൾ പേടിഎമ്മിൽ പോയിട്ട് റിഡീം ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ കിട്ടുന്ന കൂട്ടുകാർ കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയും ആർക്കും കിട്ടിയില്ല, തട്ടിപ്പാണെന്നൊക്കെ. അപ്പോൾ കിട്ടുന്ന കൂട്ടുകാർ ആദ്യം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, അതിനുശേഷം കോഡുകളെല്ലാം നോട്ട് ചെയ്യുക, അതിനുശേഷം എല്ലാം നിങ്ങൾ റിഡീം ചെയ്ത് നോക്കുക. ചിലതൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല, ചില ആൾക്കാർക്ക് മാത്രമാണ് കിട്ടുകയുള്ളൂ. അപ്പം കിട്ടുന്നവരെന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിവേ, ഇന്നത്തെ
വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിട്ടില്ല വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ ഗൈസ്.